മേഘാലയയിൽ നിന്നും തിരിച്ച് നാട്ടിലേക്കുള്ള യാത്രാ മധ്യ ബാംഗ്ലൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഒരു 4 മണിക്കൂറോളം കണക്ഷൻ ഫ്ലൈറ്റിന് വേണ്ടി തങ്ങേണ്ടി വന്നു. ഈ ഒരു 4 മണിക്കൂർ എങ്ങനെ ചെലവഴിക്കണമെന്ന് കൂലങ്കശമായി ആലോചിക്കുമ്പോഴാണ് സുഹൃത്തും സഹയാത്രികനുമായ അറഫാത്ത് ലോഞ്ചിനെ കുറിച്ച് പറഞ്ഞു തരുന്നത്. ഞങ്ങളുടെ കൂടെ ഈ ഫ്ലൈറ്റിലുണ്ടായിരുന്ന ഒരുപാട് ആളുകൾ ഈ 4 മണിക്കൂറോളം സ്വന്തം മൊബൈലിലും ലാപ്ടോപ്പിലും സമയം ചെലവഴിക്കണം ഞാൻ ശ്രദ്ധിച്ചു. അത് ഇനി ലോഞ്ചിനെ കുറിച്ച് അറിയാഞ്ഞിട്ടാണോ അത് അറിഞ്ഞിട്ടും കയറാൻ മടിക്കണതാണോ എന്ന് അറിയില്ല. എനിക്കിത് ഏതായാലും എന്റെ ജീവിതത്തിൽ ഒരു ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു. ബോർഡിംഗ് പാസ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടാണ് ലോഞ്ചിലേക്ക് ആക്സസ് ചെയ്യുന്നത്. ഏറ്റവും വലിയ കോമഡി ബില്ലാണ്. ആളെ കളിയാക്കാനാണോ ഇത് തരുന്നത്? വെറും 2 രൂപ, ഒരാൾക്ക് 2 രൂപ, മൊത്തം 4 രൂപക്ക് ഇനി കിട്ടാൻ പോണ സൗഭാഗ്യങ്ങളാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോണത്. മേഘാലയയിലൊന്നും കാര്യമായിട്ട് ഭക്ഷണങ്ങളൊന്നും അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്തൊരു ക്ഷീണത്തിലാണ് ബാംഗ്ലൂർ വന്ന് ഇറങ്ങുന്നത്. അവിടെ ഇറങ്ങലും ഇതിലേക്ക് കാലെടുത്ത് വെക്കലും സത്യം പറഞ്ഞ പൊട്ടന് ലോട്ടറി അടിച്ചെന്നൊക്കെ കേട്ടിട്ടുള്ളൂ. വാസ്തവത്തിൽ അതാണ് ഉണ്ടായത്. അപ്പൊ നമ്മുടെ കാര്യപരിപാടികൾ ഒരു മൂലയിൽ നിന്ന് ചെറുതായിട്ട് തുടങ്ങുകയാണ്. സ്പൈസി ഗാർലിക് നൂഡിൽസ് ഉണ്ട്, സ്ലൈസ്ഡ് വെജിറ്റബിൾ ഇൻ സോയ് ജിഞ്ചർ സോസ് എന്താന്ന് മനസ്സിലായില്ല, പാൽക്കട്ടി ചെട്ടിനാട് കറി ഉണ്ട്, ആന്ധ്രാ സ്റ്റൈൽ ആലു വെപ്പടോ, ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കാട്ടോ. പിന്നെ നമ്മുടെ രജ്മ മസാല നോർത്ത് ഇന്ത്യയിൽ കിഡ്നി ബീൻസ് ആയിട്ട് ഉണ്ടാക്കുന്ന ഫേമസ് ആയിട്ടുള്ള ഒരു ഡിഷാണ്. സാലി മുർഗ് പാർസി സ്റ്റൈലിലെ ചിക്കൻ കറി, ഒരു രക്ഷയില്ലാത്ത പൊളി ഐറ്റം. സ്വന്തം വീട്ടിൽ നിന്ന് ചോറ് ഉരുളാക്കിയിട്ട് കൊടുത്താൽ പോലും തൊണ്ടയിൽ നിന്ന് ഇറക്കാത്ത അറഫാത്താണ് ആ ചോറും കറിയൊക്കെ എടുക്കുന്നത്. എന്തൊരു ശാലീന കുലീനത. ഇനി ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ സ്വീറ്റ് കേഡ് ഉണ്ട്, ചട്ട് പട്ടി എന്തത് എതിരുള്ള പപ്രി ചാട്ട് ഉണ്ട്, കേഡ് റൈസ് ഉണ്ട്. ഇനി ഇതൊന്നും പോരാഞ്ഞിട്ടാണെങ്കിൽ അറേബ്യക്കാരുടെ സ്വന്തം സാലഡായ ഫത്തൂഷ്, എന്ത് ചൊറുക്കാലേ കാണാൻ. പിന്നെ പപ്പായും വാട്ടർമെലോണും ഞാൻ ഇതൊന്നും ഇപ്പൊ എടുത്തിട്ടില്ല, നിങ്ങളൊന്ന് കാണിക്കുകയാണ്. 2 രൂപക്ക് ഇതൊക്കെ കിട്ടുമെന്ന് ഞാൻ ഇടയ്ക്കിടക്ക് നിങ്ങൾ ഓർമ്മിപ്പിച്ചാൽ എനിക്കൊരു സുഖം കിട്ടുള്ളൂ. അപ്പൊ പ്രാദേശികാടിസ്ഥാനത്തിൽ ഈ ടെസ്റ്റ് പരമ്പരയ്ക്ക് നമ്മൾ ചെറുതായിട്ടും തുടക്കം കുറിക്കുകയാണ്. ആദ്യമായിട്ട് തന്നെ കുറച്ച് കേഡ് റൈസും നൂഡിൽസും സ്വീറ്റ് കേഡും പനീരും ചിക്കൻ കറിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ബാംഗ്ലൂർ എയർപോർട്ട് ലോഞ്ചിലാണുള്ളത്. ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് ഒക്കെ ഉണ്ടെങ്കിൽ ആർക്കും 2 രൂപ കിട്ടാവുന്ന എല്ലാ ഫെസിലിറ്റീസും, ചോറ്, പനീർ, പാർസി സ്റ്റൈലിലെ ചിക്കൻ കറി, കേഡ്, നൂഡിൽസ്, അച്ചാർ, ഇനി ഒരുപാട് സംഭവങ്ങളുണ്ട്. എൻജോയ് എൻജോയ് എൻജാമിയ. അപ്പൊ ഇനി അടുത്ത സെക്ഷനിലോട്ട് കടക്കാം. ഒരു ലോഡ് ബട്ടർ, വീട്ടിൽ നിന്ന് ബട്ടറും കൂട്ടി ബ്രെഡ് കഴിക്കാത്ത മനുഷ്യന്മാരാണ്. ഞാനിത് ആദ്യം കണ്ടപ്പോ കരുതി ഭക്ഷണം ഒന്നാകെ വെട്ടി വീങ്ങി വല തൊണ്ടയിലോ പല്ലിലോ കുടുങ്ങുമ്പോ കുത്തി കൊടുക്കാനുള്ള കമ്പാണെന്ന്. പിന്നീടാണ് അത് ബ്രെഡിന്റെ പല രൂപാന്തരങ്ങളാണെന്ന് മനസ്സിലായത്. ഫൊക്കാക്ചിയ ബ്രെഡും ബ്രെഡിന്റെ റോളും പിന്നെ അങ്ങനെ പല ജാതി സാധനങ്ങൾ. അതാ ബട്ടറിൽ മുക്കി തിന്നുമ്പോ കിട്ടുന്ന രസമുണ്ടല്ലോ, വലിയ സംഭവം ഉണ്ടായിട്ടൊന്നുമല്ല. പിന്നെ 2 രൂപ കൊടുത്തിട്ട് അതിന് മുതലാക്കില്ല എന്നുള്ള സങ്കടം പിന്നെ തേട്ടി തേട്ടി വരാൻ പാടില്ല. ഏതായാലും വല്ലാത്ത ദാഹം. നിംബൂപ്പാനി ഉണ്ട്, അതേപോലെ ബനാന മിൽക്ക് ഷേക്ക് ഉണ്ട്. ബോഡിയിൽ പ്രോട്ടീന്റെ അളവ് ഗണ്യമായി കുറഞ്ഞതുകൊണ്ടാവാം ഞാൻ ബനാന മിൽക്ക് ഷേക്ക് ആണ് എടുത്തത്. ഇതിന്റെ ഇടയിലാണ് വളരെ യാദൃശ്ചികമായിട്ട് ഞാൻ ആ ബോർഡ് കണ്ടത്. ഇത് കണ്ടിട്ടും ഞാൻ അവിടെ പോയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ദാദാ സാഹിബിന്റെ മോൻ അബൂബക്കർ ഒരു ദേശസ്നേഹിയല്ല. കേരള സംഗതി വേറൊന്നുമല്ല, പൊറാട്ട തീർത്തിരുന്നു. അപ്പൊ ചേച്ചിയെ സോപ്പിട്ട് അങ്ങോട്ട് പൊറാട്ട അടുപ്പിച്ചെടുത്തു. പൊറാട്ട ഫ്രഷ് അല്ലാന്നെങ്കിൽ ഒരു മജ അങ്ങോട്ട് കിട്ടൂല. അതില് കടലക്കറിയും പനീരും പിന്നെ ഒരു രസത്തിന് അവിടെ ഇട്ടതാട്ടോ. ഈ പൊറാട്ട ഇരുന്ന് മെതുവാ സാപ്പിടുമ്പോഴാണ് തൊട്ടപ്പുറത്ത് നമ്മുടെ ഇറ്റലിക്കാരുടെ പാസ്ത കിടന്ന് അങ്ങനെ വെന്ത് മാറിയണത്. പിന്നെ ഇറ്റലിക്കാർ പണ്ടേ വൃത്തിയുടെ കാര്യത്തിൽ മുൻപന്തിയിലായതുകൊണ്ട് ഒരു പുതിയ പ്ലേറ്റ് ഞാൻ വെച്ച് അങ്ങാട്ട് നീട്ടി. കുറച്ചേ തന്നുള്ളൂ, പിന്നെ 2 രൂപക്ക് ഇനിയും ചോദിക്കണത് മോശമല്ല. നമ്മൾ മാനേഴ്സ് എപ്പോഴും കീപ്പ് ചെയ്യണം. ആ ഏരിയ ഒരു VIP ഏരിയ ആയതുകൊണ്ട് ഞാൻ മെല്ലെ അവിടെ നിന്ന് മാറി. കാരണം VIP എന്ന് പറഞ്ഞൊന്നും കാര്യമില്ല, ഒരു ജാതി RIP പെരുമാറുന്ന പോലെയാണ് ചില നേരത്തെ പെരുമാറ്റം. ഇനി കുറച്ച് മധുരം ആകാല്ലേ. പേഷൻ ഫ്രൂട്ടിന്റെ പേസ്ട്രി ഞാൻ ആദ്യമായിട്ട് കഴിക്കട്ടെ. ഒരു രക്ഷയില്ലാത്ത സാധനം, അതിലേക്ക് ഈ ബനാന കസ്റ്റാർഡ് പുഡിംഗ്, രണ്ടും ഒരേ പൊളി. മത്തിയുടെ ചാകര എന്നൊക്കെ കേട്ടിട്ടുള്ള അതേപോലെയാണ് ഐസ്ക്രീമിന്റെ ചാകര. ഒരു ഫ്രീസർ നിറച്ച ഐസ്ക്രീം, 2 രൂപ കൊടുത്തോണ്ട് മാത്രം ഞാൻ ഒരു പീസ് എടുത്തിട്ടുള്ളൂ, അല്ലെങ്കിൽ ഞാൻ എടുക്കൂല. സത്യം പറയാലോ, ഈ ഗ്രഹിണി പിടിച്ച പിള്ളേര് ചക്കക്കൂട്ടാൻ കണ്ട പോലെ എന്നൊക്കെ ഒരു ചൊല്ലുണ്ട്. ഏറെക്കുറെ ആ അവസ്ഥയിലായി പോയി ഞാന്. പറന്ന് നടന്ന് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുമ്പോ ഒരു മൂലയിൽ നിന്ന് ഒരാളിങ്ങനെ നോക്കണത് ഞാൻ ശ്രദ്ധിച്ചു. അങ്ങനെ ഒരു വിചിത്രമായ നോട്ടം വരണമെന്നുണ്ടെങ്കിൽ ആ സിദ്ധാന്തത്തിന് ഒരേ ഒരു പേരുള്ളൂ, മലയാളി. നമ്മള് ബാംഗ്ലൂർ എയർപോർട്ട് ലോഞ്ചിൽ നിന്ന് ഒരു മലയാളിയെ പരിചയപ്പെട്ടു. മൂപ്പര് നമുക്ക് വേണ്ടിട്ടാ ചായ ഉണ്ടാക്കും. എവിടെ നാളെ? ഇവിടെ കോഴിക്കോട്. പേര്? അനന്തു. അനന്തുല. ഈ ചായ അടിക്കുന്ന യന്ത്രം എങ്ങനെ പ്രവർത്തിപ്പിക്കുമെന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് കോഴിക്കോട്ടുകാരനായ അനന്തുവിന്റെ ദൈവദൂതനെ പോലുള്ള കൈകൾ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. ഒരുപാട് നടന്ന് ഭക്ഷണം കുറച്ച് കഴിച്ചതുകൊണ്ടാണെന്നറിയില്ല ഭയങ്കര ക്ഷീണം. അപ്പൊ ഒരു ടീ ബ്രേക്ക് എടുത്താണ്, ബ്രൗൺ ഷുഗർ ഒറിജിനൽ ആണെന്നറിയാൻ വേണ്ടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാട്ടോ. അപ്പൊ നമ്മൾ ബാംഗ്ലൂരിലെ എയർപോർട്ട് ലോഞ്ചിലെ ഒരുവിധം ഫുഡ് കംപ്ലീറ്റ് നമ്മൾ ടെസ്റ്റ് ചെയ്തു. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സൂപ്പർ എന്ന് തോന്നിയ ഒരു ഐറ്റം
ഈ സ്റ്റീംഡ് റൈസും പാർസി സ്റ്റൈൽ ചിക്കൻ കറിയും ഒരു രക്ഷയില്ലാത്ത കോമ്പിനേഷൻ നൂഡിൽസ് അത്യാവശ്യം തെറ്റില്ലാത്ത നല്ല നൂഡിൽസ് ആണ് ഡെസേർട്ടിൽ ഏറ്റവും ടോപ്പ് എന്ന് പറയുന്നത് ബനാന കസ്റ്റാർഡ് കൊളപ്പൻ ഐറ്റം പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ ഫേവറേറ്റ് ലത്തെ അടിപൊളി ലത്തെ പൊടിക്ക് മക്കളെ എയർപോർട്ടിൽ വരികയാണെങ്കിൽ പൊടിച്ചടിക്കും ചൂടുപോയി നമ്മൾ വന്നപ്പോ നല്ല ചൂടായിരുന്നു പൊള്ളിസാണ് ഒന്നും പറയല്ല 2 രൂപയല്ലേ വെറും 2 രൂപ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് നിങ്ങളെ കൊണ്ട് കഴിക്കാൻ പറ്റാത്ത അത്രയും സാധനങ്ങൾ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചാലുള്ള അവസ്ഥ എന്താണ് അതൊരു ക്രൂരതയല്ലേ ഇതിനെക്കുറിച്ച് ചെറുതായിട്ടൊരു വിവരം നമുക്ക് അവിടുന്ന് ഫ്ലൈറ്റ് കയറണ മുന്നേ കിട്ടിയെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാലി ട്രോളി ബാഗ് ഉന്തി തള്ളി കൊണ്ടുവന്നേനെ സാധാരണഗതിയിൽ ഒരു മോഷണം എന്നൊക്കെ പറഞ്ഞ ആരും കാണാതെ പമ്മി പമ്മി വളരെ രഹസ്യമായി ചെന്ന ഒരു സംഗതിയാണ് പക്ഷെ നമ്മുടെ അറഫാത്ത് കണ്ടില്ല ഫ്രൂട്ടിയൊക്കെ വളരെ സിമ്പിൾ ആയിട്ടാണ് സഞ്ചിയിലേക്ക് തൂക്കിയെടുത്തിടുന്നത് ബാംഗ്ലൂരിൽ നിന്നും കേരളത്തിലേക്ക് ഫ്രൂട്ടി എങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് ഇമ്പോർട്ട് ചെയ്യാം എന്നുള്ളതിന് ഒരു സാമ്പിൾ വീഡിയോ മാത്രമാണിത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് അവസാനം പോകാൻ നേരത്തെ നമ്മുടെ മൈസൂർ പഴം കണ്ടത് ഫ്ലൈറ്റിലെ ബാത്റൂമിന്റെ അവസ്ഥ നന്നായിട്ട് അറിയണമെന്ന് ഞാൻ റിസ്കി ടാസ്കിന് മുതിരണില്ല അപ്പൊ ഇനിയെങ്കിലും ഒരു വിമാനയാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇച്ചിരി നേരത്തെ കാലത്തെ എയർപോർട്ട് പോയി കുത്തിരുന്ന് അർമാദിച്ചു കൊള്ളുക ദിസ് ഈസ് ക്യാപ്റ്റൻ ഫുഡീഷ ഫ്ലൈയിങ് ഫ്രം ബാംഗ്ലൂർ ടു കൊച്ചിൻ താങ്ക് യു